ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എബ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, 1,100 വെള്ളിനാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നുവല്ലോ. അത് എൻ്റെ കൈവശമുണ്ട്, ഞാനാണ് അതെടുത്തത്. അവൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ ആ 1,100 വെള്ളിനാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അവൾ പറഞ്ഞു, എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു. അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളിനാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. മിക്കായ്ക്കൊരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ഒരു ഏഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. യൂദായിലെ ബെത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ. അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. യാത്ര ചെയ്തവൻ എബ്രാഹിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി. മിക്ക ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ യൂദായിലെ ബെത്ലഹേംകാരായ ഒരു ലേവ്യനാണ്, താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. മിക്ക പറഞ്ഞു, എന്നോട് കൂടെ താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക, ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളിനാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. അവനോടുകൂടെ താമസിക്കാൻ ലേവ്യന് സന്തോഷമായി. ആ യുവാവ് അവനെ പുത്രനെ പോലെ ആയിരുന്നു. മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. അപ്പോൾ മിക്ക പറഞ്ഞു, ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനമാണ് നിങ്ങൾ ശ്രവിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.